ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ബ്രൗണീസിൻ്റെ റെസിപ്പിയാണ്. അപ്പം നല്ല സോഫ്റ്റും ച്യൂയും ഫഡ്ജി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ബ്രൗണിയാണിത്. അപ്പം നമുക്ക് നോക്കാം ഈ ഒരു ബ്രൗണി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ചോക്ലേറ്റും ബട്ടറും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് 200 ഗ്രാം എടുത്തിട്ടുണ്ട്, അൺസോൾട്ടഡ് ബട്ടർ 115 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മൈക്രോവേവ് ചെയ്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അതിലോട്ട് 1/2 കപ്പ് വൈറ്റ് ഷുഗർ ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ബ്രൗൺ ഷുഗറാണ് കേട്ടോ. അപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഡാർക്ക് ബ്രൗൺ ഷുഗറാണ്. നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് ബ്രൗൺ ഷുഗറാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. അല്ല, ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ വൈറ്റ് ഷുഗർ തന്നെ ചേർത്തോളൂ കേട്ടോ. അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലത്തെ പഞ്ചസാര അത്യാവശ്യം ഒന്ന് അലിയുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് പകുതി മിൽക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. 100 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 3 മീഡിയം സൈസിലുള്ള മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് കേട്ടോ. ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് വെച്ചെങ്കിൽ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് അത് റൂം ടെമ്പറേച്ചറിൽ ആക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ തന്നെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഈ ഒരു മിക്സ് ഞാൻ കുറച്ചും കൂടി വലിയൊരു ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള ബൗൾ കുറച്ച് ചെറുതാണ്. അപ്പോൾ ഞാൻ പ്ലെയിൻ ഫ്ലവറൊക്കെ മിക്സ് ചെയ്യുമ്പോൾ എനിക്കത് കറക്റ്റായിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി വലുപ്പത്തിലുള്ള ബൗളിലേക്ക് എടുക്കുന്നത് മാറ്റണത്. അപ്പോൾ നിങ്ങളെപ്പോഴും കുറച്ച് വലിയ ബൗൾ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് 1 കപ്പ് പ്ലെയിൻ ഫ്ലവർ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് കോക്കോ പൗഡറും 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കോഫി പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് എന്ന് പറഞ്ഞാൽ 240 ml കപ്പാണ്. ഇനി ഇതെല്ലാം നന്നായിട്ട് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യാതിരിക്കുന്നതാണ്, കൈ വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത്യാവശ്യം പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി എന്ന് കണ്ടു കഴിഞ്ഞാൽ മിക്സിങ് നമുക്ക് നിർത്താം കേട്ടോ. അപ്പോൾ ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മിക്സിങ് നിർത്താം. ഇനി ഇത് ഞാനൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്വയർ കേക്ക് ടിന്നാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രൗണീസ് ഏത് ഷേപ്പിലാണ് വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രേ എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ കേക്ക് ടിന്ന എന്താണെന്ന് വെച്ചെങ്കിൽ അത് എടുക്കുക. ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് സൈഡിലേക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നട്ട്സ് താല്പര്യം ഉണ്ടെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. അല്ല, പ്ലെയിൻ ആയിട്ടാണ് ഇഷ്ടമെങ്കിൽ പ്ലെയിൻ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഇത് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അവനിലെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ടൈമിങ്ങിന് കുറച്ച് വ്യത്യാസം വന്നേക്കാം. ചിലപ്പോൾ കൂടുതൽ 5 മിനിറ്റ് എടുത്തേക്കാം, അല്ലെങ്കിൽ കുറവ് 5 മിനിറ്റ് എടുത്തേക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബ്രൗണീസൊക്കെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സ്ക്യൂർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ സ്ക്യൂറിൻ്റെ മുകളിൽ ചെറുതായിട്ട് മോയിസ്റ്റായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കുക്ക് ആയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും കൊണ്ടുപോയിട്ട് ബേക്ക് ചെയ്യേണ്ട കേട്ടോ. അതാണ് ബ്രൗണീസിൻ്റെ ടെക്സ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ കേക്ക് ക്ലീൻ ഔട്ട് ആയിട്ട് വരുന്ന പോലെ ബ്രൗണീസ് വരരുത്. വന്നാൽ തന്നെ അത് ഓവർ കുക്ക്ഡ് ആയി എന്നാണ് അർത്ഥം. ഇവിടെ ഇപ്പോൾ ബ്രൗണീസ് നന്നായിട്ട് കൂളായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം, അതിൻ്റെ ഉള്ളിലുള്ള ടെക്സ്റ്റർ എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടല്ലോ, നല്ല മോയിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ച്യൂയും ഫഡ്ജി ആയിട്ടുള്ള ബ്രൗണിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു, ബൈ.